Sita in OTC by Anthony Lakshmi. ബാക്കി ഒരു വോയിസ് നേരേറ്റർ ഉണ്ട്, അത് മുരളിഗോപി സാറാണ് പറഞ്ഞു. സാറ് ഈ പ്രോജക്റ്റ് വളരെ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഹി അഗ്രീ ടു ബി ദ വോയിസ് ഓഫ് രഹസ്യ. അത് ഈ മൂന്ന് ക്യാരക്ടേഴ്സിന് വേറൊരു ക്യാരക്ടറാണ്, അത് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അതൊരു ചെറിയൊരു സീക്രട്ട്, ഒരു സസ്പെൻസ് ആണ്. ഈ ഒരു ഔട്ട്സൈഡ് ക്യാരക്ടറാണ് മുരളി സാറിൻ്റെ ക്യാരക്ടർ. ഇതിൽ ഞങ്ങളിങ്ങനെ രാമായണ സ്റ്റോറി ഇങ്ങനെ വേറെ ഒരു രീതിയിൽ പറയാം, ഞങ്ങളെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ ഇതൊരു ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലായിട്ട് ഞങ്ങളിങ്ങനെ ഈ പറയുന്നത്, ഇറ്റ്സ് റിട്ടൺ ഇൻ 3 acts, പിന്നെ ഒരു ആക്ട് 3 scenes ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സീൻസ് വരുമ്പോൾ ശരിക്കും ഈ സാധാരണ ആൾക്കാരിങ്ങനെ വലിയൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോമിലെ നോട്ട്, അത് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആർ ഫേസിങ് എ ബിറ്റ് ഓഫ് പ്രോബ്ലം നൗ ഡേയ്സ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു മോഡേൺ അക്കാദമി നോളജ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്. പിന്നെ നമ്മുടെ തീം വളരെ ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു ഹാപ്പിനെസ് ആണ് ടു പ്രസൻറ്റ് ടു അവർ ടീം. കാരണം മുരളി സാർ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്, എല്ലാവർക്കും അറിയാം, നല്ല ഒരു വളരെ ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്, ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് മുരളി സാർ. പിന്നെ അതുകൂടാതെ നമ്മുടെ മ്യൂസിക് കമ്പോസർ പ്രവീൺ ദി റാവു സാർ ഒരു വലിയൊരു മ്യൂസിക് കമ്പോസറാണ്. ഹീസ് ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് എല്ലാ റെക്കോർഡിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസം എടുത്തിട്ടുണ്ട് ഈ റെക്കോർഡിങ് വേണ്ടിയിട്ട്. ഡയറക്ഷൻ ഓഫ് പെർഫോമൻസ് ഇസ് 1 hour 25 minutes. സോ ഈ ഡയറക്ഷൻ തന്നെ 5 ദിവസമായിരുന്നു റെക്കോർഡിങ്. ഒരു 10 musicians ആണ് നമ്മുടെ ടീമാണ്. സോ വിത്ത് ഓൾ ദീസ് മ്യൂസിഷ്യൻസ് ആൻഡ് പ്രവീൺ ദി റാവു സാർ, വി ഹാവ് പ്രിപ്പയർ ഫോർ യു എ വണ്ടർഫുൾ, ഐ ഹോപ്പ് വണ്ടർഫുൾ പ്രൊഡക്ഷൻ. ആൻഡ് വി ആർ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു പ്രസൻറ്റ് ഇറ്റ് ടു യു ഓൺ January 20 അറ്റ് ജെ ജി പാക്ക്. ഇതൊരു ടിക്കറ്റഡ് ഷോ ആണ്. 3 categories ഉണ്ട്, 500 rupees, 750 rupees, പിന്നെ 1000 rupees. അത് 3 categories ഉണ്ട്. പക്ഷേ പ്രസ് ആൾക്കാരിന് വേണ്ടിയിട്ട് അത് പാസ് ഉണ്ടാവും. സോ നോ പ്രോബ്ലം, യു ക്യാൻ അസിസ്റ്റ് പെർഫോമൻസ് വിതൗട്ട് എക്സ്പെൻസിങ് എനിതിങ്. ഈ മീഡിയസ് പ്രസ്സും ഒരു നല്ലൊരു സപ്പോർട്ട് വേണം ശരിക്കും ഞങ്ങളെ വേണ്ടിയിട്ട്. എന്നാ ഒരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തിരുന്നു, 58 വേദികളിൽ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ കഥകളിയും ഭരതനാട്യം കൂടെ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു ലക്ഷ്യം. ഈ സ്റ്റേജിൽ കഥകളി, ഭരതനാട്യം, ഒഡീസി, അത് മൂന്നും കൂടെ ഒരു സംസ്കൃതത്തിലാണ് അതിൻ്റെ കംപ്ലീറ്റ് ലിറിക്സ്. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എൻ്റെ അറിവിൽ തന്നെ ഉണ്ടായില്ല. ഇപ്പം ആദ്യമായിട്ടാണ് സംസ്കൃതത്തിലൊരു സ്റ്റോറി രാമായണത്തെ ബേസ് ചെയ്തിട്ട് ഈ മൂന്ന് ശൈലിയും കൂടെ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ